കാരശ്ശേരിയിൽ ഭൂരിപക്ഷം നഷ്ടമായ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ഇടത് അംഗങ്ങൾ. ഈ ആവശ്യമുന്നയിച്ച് LDF മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടമായ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്നാണ് ഇടത് മെമ്പർമാർ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യമുന്നയിച്ച് ഇടത് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രധാനമായും മൂന്ന് അജണ്ടകൾ സംബന്ധിച്ചാണ് പരാതി. മുനിയമ്പ്രായി ഗ്രൗണ്ടിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും പവലിയന് മുൻ MLA മോയിൻകുട്ടിയുടെയും പേര് നൽകുന്നത് സംബന്ധിച്ചാണ് പ്രധാന പ്രതിഷേധം. മലാകുന്ന് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിന് നാമകരണമാണ്. നാമകരണം അവിടെ ആ ഗ്രൗണ്ടിന് ഉമ്മൻചാണ്ടി അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരും പവലിയന് അവിടെ അന്തരിച്ചു പോയിട്ടുള്ള മോയിൻകുട്ടി MLA പേരും നൽകാനാണ് ഭരണസമിതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് പറഞ്ഞു, അവിടെ പവലിയൻ എന്ന് പറയുന്ന സംഗതി നിർമ്മിച്ചിട്ടില്ല. ആകെ രണ്ട് കരിങ്കല്ല് കെട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചത്. അതുമാത്രമല്ല, അന്തരിച്ചു പോയുള്ള മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഒരു സ്റ്റേഡിയത്തിന് പേരിടുമ്പോൾ നല്ല രൂപത്തിലുള്ള സ്റ്റേഡിയം ആയിരിക്കണം. ഇത് അവിടുത്തെ ചെറുപ്പക്കാർക്ക് പോലും കളിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള, ഫുട്ബോൾ കളിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള സ്റ്റേഡിയമാണ്. ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് അത് നിർമ്മിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധം വിയോജനക്കു രേഖപ്പെടുത്തി. അന്തരിച്ചു പോയ തിരുവമ്പാടി നിയോജക MLA മോയിൻകുട്ടിയുടെ പേര് ഇത്തരം രൂപത്തിൽ, മോശമായ രൂപത്തിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് UDFനകത്ത് തന്നെയുള്ള രണ്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർ അവരും ഇടതുപക്ഷത്തിൻ്റെ വിയോജനക്കുറിപ്പിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അഞ്ചാമത്തെ അജണ്ട ബോർഡിനകത്ത് ഭൂരിപക്ഷ പ്രകാരം തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അജണ്ട തീരുമാനിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ അജണ്ട തള്ളിക്കളഞ്ഞതോടുകൂടി ഭരണസമിതിയിൽ തുടരാനോ അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് തുടരാനോ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. അവർ രാജിവെക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ മെമ്പർമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ കറുത്ത പറമ്പിലെ ഒഴിഞ്ഞ പറമ്പിൽ ചെക്കന്മാർ വരുന്നു എന്ന പരാമർശവും 18-ാം വാർഡിലെ തീർത്ഥം കൂടിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയവും പ്രതിഷേധത്തിന് കാരണമായി. സർക്കാർ പറമ്പ് 14-ാം വാർഡിനകത്ത് അവിടെ പഞ്ചായത്തിൽ കുറച്ച് ഭൂമിയുണ്ട്. അവിടെ ചെറുപ്പക്കാരെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ വന്ന് കളിക്കാനും ചുറ പറയാനും ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഏതോ ആളുകൾ ഇവിടെ പരാതി കൊടുത്തു, ചെറുപ്പക്കാരുടെ ഈ വരെ പറയുന്ന രൂപത്തിലുള്ള തമാശ കളിയും സംഗതിയെല്ലാം തന്നെ ഗൗരവപൂർവ്വം പരിശോധിക്കണം, അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല, പഞ്ചായത്തിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ഇവിടെ വേർതിരിച്ച് മാറ്റിയിടണം എന്നുള്ളത് ചില പരാതി ഇവിടെ കൊടുത്തു. ആ പരാതി ഇവിടെ അജണ്ടയിൽ അടിച്ചു വന്നപ്പോൾ ആ ചെറുപ്പക്കാർ ഒരുപാട് ചെക്കന്മാർ വന്നിട്ട് അവിടെ ഇരിക്കുന്നതെന്നാണ് ഇവിടെ അജണ്ടയ്ക്കകത്ത് വന്നിട്ടുള്ളത്. ചെക്കൻ വിളി എന്നുള്ളത് നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ ചെക്കൻ വിളിക്കെതിരായിട്ടും പെണ്ണു വിളിക്കെതിരായിട്ടും ഐതിഹാസികമായുള്ള പോരാട്ട സമരങ്ങൾ നടന്ന നാടാണ്. ആ നാടിനകത്താണ് ചെക്കന്മാർ എന്ന് പറയുന്ന ആളുകളെ, ഈ പറയുന്ന യുവജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഇടത് മെമ്പർമാരായ KP ഷാജി, കെ ശിവദാസൻ, MR സുകുമാരൻ, EP അജിത്ത്, നൌഷാദ് KK, ജിജിത സുരേഷ്, ശ്രുതി കമ്പളത്ത്, CGCP എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇവർക്കൊപ്പം മുസ്ലിം ലീഗ് മെമ്പർമാരായ ആമിന ഇടത്തിൽ, സുനിത രാജൻ എന്നിവർ ഭരണസമിതി യോഗത്തിൽ അജണ്ടയ്ക്കെതിരെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.